നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവേർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റ് മുദ്രാ ലോൺ വായ്പ തുക 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ താല്പര്യം വളർത്തുന്നതിനായി രൂപീകരിച്ച ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനത്ത് ഇന്ന് മഴയ്ക്ക് ശമനം. നാളെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ. മുദ്രാ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇരട്ടി മധുരം നൽകി കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനം. മുദ്രാ വായ്പയുടെ പരിധി 10 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ അവതരിപ്പിച്ചത്. മുൻപ് തരുൺ വിഭാഗത്തിൽ വായ്പയെടുത്ത് തിരിച്ചടച്ചവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയായി ആരംഭിച്ചതാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന അഥവാ PMMY. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിഭാഗം മുദ്രാ ലോണുകളാണ് നിലവിലുള്ളത്. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പ്രയോജനകരമാകുന്നതാണ് 20 ലക്ഷം രൂപ വരെ ഉയർത്തിയ ഈ വായ്പാ പദ്ധതി. മുദ്രാ ലോണിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സംസ്ഥാന സർക്കാർ രൂപം നൽകിയ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് പദ്ധതിക്ക് ഇന്ന് തുടക്കം. വ്യവസായ ആവശ്യത്തിനുള്ള ഭൂമി ലഭ്യതയുടെ കുറവ് മറികടക്കുന്നതിനും വിദ്യാർത്ഥികളിൽ സംരംഭകത്വ താല്പര്യം വളർത്തുന്നതിനുമായി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ളതും ഉപയോഗിക്കാതെ കിടക്കുന്നതുമായ ഭൂമി ഉപയോഗപ്പെടുത്തി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ആരംഭിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം റെസിഡൻസി ടവർ ഹോട്ടലിൽ രാവിലെ 11:30 നടക്കുന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി P. രാജീവ് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ ഓൺലൈൻ പോർട്ടൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Dr. R. Bindu ഉദ്ഘാടനം ചെയ്യും. ആന്റണി രാജു MLA ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും നാളെ കേരളത്തിൽ വീണ്ടും മഴ അതിശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നാളെ ഈ 2 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിപ്പിൽ പറയുന്നു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലി മുതൽ 204.4 മില്ലി വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.